എനിക്ക് നീലകണ്ഠന്റെ റോളിൽ മോഹൻലാൽ അല്ലാതെ മറ്റാരെയും ചിന്തിക്കാൻ കഴിയില്ല. രഞ്ജിത്ത് എന്ന സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും വാക്കുകളായിരുന്നു ഇത്. 2001 ഓഗസ്റ്റ് 31 ഒരു ഓണം റിലീസായി രാവണപ്രഭു എന്ന മോഹൻലാൽ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിയത്. മലയാള സിനിമയിലെ ഓൾ ടൈം ക്ലാസിക് ബ്ലോക്ക് ബാസ്റ്റർ ആയ മോഹൻലാൽ ഐ വി ശശി ചിത്രം ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമായാണ് രാവണപ്രഭു എന്ന മാസ് എന്റർടൈനർ എത്തിയത്. ദേവാസുരവും ആറാം തമ്പുരാനും ഉസ്താദും നരസിംഹവും പോലെ ക്ലാസിക് ബ്ലോക്ക് ബാസ്റ്ററുകൾ രചിച്ച രഞ്ജിത്ത് ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് ആശ്വാസ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ്. കഴിഞ്ഞ ദിവസം ഈ ചിത്രം റിലീസായതിന്റെ 20 സുവർണ വർഷങ്ങൾ ആഘോഷിച്ചപ്പോൾ സന്തോഷം പങ്കുവച്ചുകൊണ്ട് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും സോഷ്യൽ മീഡിയയിലൂടെ എത്തുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ രാവണൻ കീഴടക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസവും ഇന്നും അങ്ങനെ തന്നെ. എവിടെ നോക്കിയാലും മോഹൻലാൽ കഥാപാത്രങ്ങളായ മംഗലശ്ശേരി നീലകണ്ഠനും കാർത്തികേയനും മാത്രം. 2001 എന്ന വർഷത്തിലെ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു രാവണപ്രഭു. ഇയർ ടോപ്പർ ആയതിനു പുറമെ അന്നത്തെ റെക്കോർഡ് ഇനിഷ്യൽ കളക്ഷനും ഈ ചിത്രം നേടിയെടുത്തു. 35 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രം എല്ലാ റിലീസ് കേന്ദ്രങ്ങളിലും 50 17 കേന്ദ്രങ്ങളിൽ 75 13 കേന്ദ്രങ്ങളിൽ 100 പിന്നിട്ട് ചരിത്രമായി. റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം അന്നത്തെ കാലത്ത് 12 രൂപയാണ് രാവണപ്രഭു ഗ്രോസ് കളക്ഷനായി നേടിയത്. മോഹൻലാൽ ഇരട്ട വേഷത്തിലെത്തിയ ഈ ചിത്രം അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ട്രെൻഡ് സെറ്ററായി മാറുകയായിരുന്നു. ഇതിലെ മോഹൻലാലിന്റെ കിടിലൻ ഡയലോഗുകളും ആക്ഷനും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും പ്രേക്ഷകർ ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത്. മോഹൻലാലിനൊപ്പം വസുന്ധര ദാസ്, സിദ്ദിഖ്, നെപ്പോളിയൻ, മനോജ് കെ ജയൻ, ഇന്നസെന്റ്, രേവതി, ജതീഷ്, ജഗതി, വിജയരാഘവൻ തുടങ്ങി ഒരു വമ്പൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരുന്നു. ഇതിലെ സവാരി ഗിരിഗിരി എന്ന മോഹൻലാൽ ഡയലോഗും ഇന്നും പ്രേക്ഷകരുടെ ഇടയിൽ സൂപ്പർ ഹിറ്റ് ആണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന നടന് മാത്രം സാധിക്കുന്ന ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് ആണ് രാവണപ്രഭു നമുക്ക് സമ്മാനിച്ചത്. നായകന്റെ പാട്ടും നൃത്തവും ആക്ഷനും തീപ്പൊരി ഡയലോഗുകളും പ്രണയവും ഹാസ്യവും ഒപ്പം വൈകാരികമായ നിമിഷങ്ങളും ഗംഭീരമായി അഭിനയിച്ച മുഹൂർത്തങ്ങളും നിറഞ്ഞ രാവണപ്രഭു ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്ന് തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ഒരു ചലച്ചിത്ര അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. അത് അഭിനയിച്ചു ഒലിപ്പിക്കാൻ മോഹൻലാൽ എന്ന നടന് മാത്രമേ കഴിയൂ എന്നത് നിസ്സംശയം പറയുകയും ചെയ്യാം. കാരണം അദ്ദേഹം ഇതിനു മുമ്പും ഇതിനു ശേഷവും ഇത് തെളിയിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞ രഞ്ജിത്തിന്റെ വാക്കുകൾ തന്നെയാണ് പറയാനുള്ളതും. നീലകണ്ഠനായി, കാർത്തികേയനായി മോഹൻലാൽ അല്ലാതെ വേറെ ആരെയും ചിന്തിക്കാൻ പോലും കഴിയില്ല.